ഈ മനോഹരമായ ഉയർപ്പിൻ ദിവസത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. I praise God for this wonderful day of resurrection. മാർച്ച് 15 ഞായറാഴ്ച നാഷണൽ ഡേ ഓഫ് പ്രെയറായി വേർതിരിച്ച നമ്മുടെ പ്രസിഡന്റ് ട്രംപിനോട് പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. I want to give my special thanks to our President, President Donald Trump, for setting this particular day, March 15th, as a National Day of Prayer. അമേരിക്കയുടെ വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് നമുക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. Let us also pray with those that are also meeting in so many other places for the intervention of God in this particular situation. ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്നുള്ളതായ ഒരു മുക്തിയാണ് ഇന്ന് ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. What we see now is the coronavirus that's taken over the world, and what the world is desiring is a relief from that. ഇതൊരു പ്രാദേശിക ലോക്കൽ ഇഷ്യൂ അല്ല, ഒരു സാർവത്രിക യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. This particular issue is not a local one, it is a global, a universal one. ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ, മുൻകരുതൽ എന്നുള്ളതായ നിലയിൽ പൊതുസമ്മേളനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. As a precautionary measure, large crowds have been told not to meet. കൂടാതെ പരസ്പര സമ്പർക്കം അല്ലെങ്കിൽ സമ്പർക്ക വിലക്ക്, ബോഡി ടച്ച് തുടങ്ങിയ കാര്യങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. Also there is restrictions on bodily contact and meeting together and communicating with one another with bodily touches. ആ ഗൈഡ്ലൈൻസ് ഒക്കെ നാം മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുകയാണ്. We are honoring those guidelines, and so we are meeting at our homes to worship. മനുഷ്യൻ തൻ്റെ നിസ്സഹായാവസ്ഥയെ സമ്മതിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. In life there will be several situations in which man will have to just say that he is helpless. ചില വർഷങ്ങൾക്ക് മുമ്പ് സുനാമി അടിച്ചപ്പോൾ രാജ്യങ്ങൾ കൈമലർത്തിയുണ്ടായി, അധികാരികൾ കൈമലർത്തിയുണ്ടായി, മനുഷ്യ എത്ര നിസ്സഹായരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. Several years ago when the tsunami hit, men were helpless, the leaders were helpless, they just pretty much opened up their hands and not knowing what to do. അതുപോലെ പ്രകൃതി ക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റ്, ബാധകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ടിടയായി. We understand more the helpless state of humankind when we go through adversity of weather and other such calamities. ഇത്തരം സന്ദർഭങ്ങളിലാണ് മനുഷ്യന്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് പരിധിയില്ലാത്ത ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ നോക്കുക. It is at such situations where the man with limit looks to a God who is limitless and helpful. ബൈബിളിൽ നമുക്ക് പരിചിതമായ ഒരു വചനം ഇങ്ങനെയുണ്ട്. There is a scripture in the Bible that is familiar to us. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ ജനം എന്ത് ചെയ്യണം എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. Those who call upon my name, what should those people do? ആദ്യം ആവശ്യപ്പെടുന്നത് തന്നെത്താൻ താഴ്ത്തണം എന്നാണ്. What is first requested is that they should humble themselves. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നത് എന്തിനാണ്? If this is the situation of man, what is the reason for man to be overconfident? എപ്പിസ്കോപ്പൽ ചർച്ചസിന്റെ ബറിയൽ സർവീസിൽ ശരീരം കുഴിയിൽ വെച്ചതിന് ശേഷം ചൊല്ലുന്ന ഒരു ചൊല്ല് ഇപ്രകാരമാണ്. In the Episcopalian churches, once the body is buried, there is a particular saying that goes like this. ഇതാണ് മനുഷ്യൻ്റെ അവസാനമെങ്കിൽ
ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാണ്? If this is the end of man, what is the point in the wisest of the wise holding on to his wisdom? ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാണ്? What is the point in the wealthy in putting his confidence in his riches? വളരെ ഹൃദയസ്പർശകമായ ചൊല്ലിൻ്റെ മുമ്പിൽ മനുഷ്യൻ ആ സമയത്തേക്കെങ്കിലും അല്പം വിനയപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. Such heart touching words, at least in those moments we see man becoming humble. ഇന്ന് ലോകം മുഴുവൻ ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടതായ ദിനമാണ്. Around the world, this is a time when the world people have to be humble. ദൈവത്തിങ്കലേക്ക് തിരിയേണ്ടതായ സമയമാണ്. This is a time to turn to God. ദുർമാർഗങ്ങളെ വിട്ട് തിരിയേണ്ടതായ സമയമാണ്. It is a time to turn away from evil ways and return to God. പാപങ്ങളെ ഏറ്റുപറയേണ്ടിയ സമയമാണ്. It is a time to confess of our sins. ദൈവവുമായും മനുഷ്യരുമായി യഥാസ്ഥാനപ്പെടേണ്ടതായ സമയമാണ്. It is a time to reconcile with God and reconcile with man. അപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും എന്നത് ദൈവത്തിന്റെ പ്രോമിസ് ആണ്. The promise of God is that when man does that, then there will be healing in the land and deliverance for the people. അതുകൊണ്ട് സഭയായി കുടുംബങ്ങളായി വ്യക്തികളായി നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിങ്കലേക്ക് തിരികുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇത് ഈ സാഹചര്യം മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ ആസ് ഇൻഡിവിജ്വൽസ് ആസ് എ ഗ്രൂപ്പ് ആസ് എ ചർച്ച് ലെറ്റ് അസ് മേക്ക് this particular time of time to turn from our wicked ways, confess of our sins and turn back to God so that there will be deliverance for us, for the world. 3000 varshangalkku munpu jeevichirunna bhaktanaya David ezhuthiya manoharamaya oru sangirthanamaanu nam vaayichathu. Around 3000 years ago we read of a psalm that was written by David around 3000 years ago. അദ്ദേഹത്തിന് ദൈവത്തിലുള്ളതായ ധൈര്യവും ഉറപ്പും പ്രതിഫലിക്കുന്ന ഈ സങ്കീർത്തനം ഈ സാഹചര്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. I think that it would be helpful for all of us of this particular psalm where David elaborately talks about putting his strength in God and as a result of that what he experiences. അതിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ തൻ്റെ ഭയരഹിതമായ ജീവിതത്തെ കുറിച്ചാണ് താനെ പാടുന്നത്. In the first three verses there is we see David elaborating a life of no fear. നമുക്ക് ഭയത്തോടു കൂടെ ലോകത്തിൽ ജീവിക്കാൻ കഴിയും, ഭയമില്ലാതെ ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. We can live in the world with fear or without fear. 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങളിൽ തൻ്റെ ഫോക്കസ് എന്താണെന്ന് താന് എഴുതുകയാണ്. ഇൻ വേഴ്സസ് 4-6 ഡേവിഡ് റൈറ്റ്സ് ആസ് ടു വാട്ട് ഹിസ് ഫോക്കസ് ഈസ്. തന്റെ ഫോക്കസ് ദൈവസന്നിധിയാണ്. ഹിസ് ഫോക്കസ് ഈസ് ദി പ്രസൻസ് ഓഫ് ഗോഡ്. ഭൗതിക കാര്യങ്ങളിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവത്തിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹി ഡസ് നോട്ട് പുട്ട് ഹിസ് ഫോക്കസ് ഇൻ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ബട്ട് പുട്ട്സ് ഹിസ് ഫോക്കസ് ഓൺ ദി പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മളുടെ ഭയരഹിതമായ ജീവിതത്തിന് നമ്മൾ ആരെ ഫോക്കസ് ചെയ്യുന്നു, എന്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇൻ ഓർഡർ ടു ലിവ് എ ലൈഫ് ഓഫ് നോ ഫിയർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു കൺസിഡർ ഹൂ വി ഫോക്കസ് അവർ അറ്റൻഷൻ ഓൺ. ഒടുവിലത്തെ 7-14 വരെയുള്ളതായ വാക്യങ്ങളിൽ തൻ്റെ ഫെയ്ത്ത് ലൈഫാണ്, തൻ്റെ വിശ്വാസ ജീവിതമാണ് താൻ പാടുന്നത്. വേഴ്സസ് 7-14 വാട്ട് വി റീഡ് അബൌട്ട് ഈസ് ഹിസ് ലൈഫ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ നല്ല യഥാർത്ഥ സജീവമായ ഒരു ഫെയ്ത്ത് ഉള്ള ഒരാൾക്ക് ദൈവത്തിൽ ഫോക്കസ് ചെയ്യാനും ദൈവത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് ഫിയർലെസ് ആയി ജീവിക്കാനും കഴിയും എന്നാണ് ചുരുക്കം. ദി സമറി ഈസ് സിംപ്ലി ദിസ് ദാറ്റ് ഹൂ ഈസ് ഏബിൾ ടു ഹാവ് എ ഫിയർലെസ് ലൈഫ് ഈസ് വൺ ഹൂ ഫോക്കസസ് ഓൺ ഗോഡ് ആൻഡ് ആസ് എ റിസൾട്ട് കാൻ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അതുകൊണ്ട് ഭയരഹിതമായി ഭയം കൂടാതെ
എങ്ങനെ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു സുപ്രധാന ക്വസ്റ്റ്യനാണ്. The question is, how can we live a life of no fear, a fearless life? ബൈബിളിൽ fear God എന്നുള്ളതായ പ്രയോഗം ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. In the Bible we read the phrase fear not several times being repeated. അതുപോലെ do not be afraid, നീ ഭയപ്പെടരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ വായിക്കാൻ സാധിക്കും. We also read of the phrase do not be afraid repeatedly in the scriptures. ആദ്യമായി ഭയപ്പെടരുത് എന്ന് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് ഏബ്രഹാമിൻ്റെ ജീവചരിത്രത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തന്നോട് ദൈവം പ്രത്യക്ഷനായിട്ട് അബ്രഹാമെ നീ ഭയപ്പെടേണ്ട എന്ന് കൽപ്പിച്ചു. The first occurrence of the phrase fear not is in the case in the history of Abraham. When we study his life, it is in a particular situation that God appears to him and says fear not. ഉൽപ്പത്തി 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. We read that in Genesis chapter 15 verse 1. ഏറ്റവും ഒടുവിലായി ഭയപ്പെടേണ്ട എന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ളതായ നിലയിൽ കൽപ്പിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാനോടാണ്. അദ്ദേഹം അന്ന് പത്മോസിലായിരുന്നു. The last occurrence of fear not is when God appears to John the apostle and tells him fear not in the island of Patmos. ഏബ്രഹാമിന് ഭയപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, യോഹന്നാനും ഭയപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം നേരെ അവരുടെ അടുക്കൽ വന്നിട്ട് നേരിട്ട് അവരോട് സംസാരിക്കുകയാണ്, ഭയപ്പെടേണ്ട. It was a situation in which Abraham and Apostle John could easily fear, but God appears in that particular situation and says fear not. വെളിപ്പാടുവാസം 1-ാം അധ്യായത്തിന്റെ 17-ൽ യോഹന്നാനോട് ഭയപ്പെടേണ്ട എന്ന് കൽപ്പിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. In Revelation chapter 1 verse 17 we see God saying fear not. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ്. അതൊരു ഗ്രൂപ്പിനോടാണ്, ഒരു സഭയോടാണ്, ചിറ്റായ ഏഷ്യ മേഖലയിലുള്ളതായ സ്മിർന സഭയോടാണ്. The last occurrence of fear not is in Revelation chapter 2 verse 10 when God says to the church at Smyrna in Asia Minor. സോ ഒരു സമൂഹം എന്നുള്ളതായ നിലയിൽ ദൈവത്തിന് ഇന്ന് നമ്മുടെ മധ്യേ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമ്മോട് കൽപ്പിക്കാനായിട്ടുള്ളത് മകനെ നീ ഭയപ്പെടേണ്ട, മകളെ നീ ഭയപ്പെടേണ്ട, സഭയെ നീ ഭയപ്പെടേണ്ട എന്നാണ്. As a community, if God were to appear to us today, his message would simply be this: as a church, as individuals and as families, is to fear not. എല്ലാ ഭയത്തെയും പുറത്താക്കുന്ന ആന്റിഡോട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒറ്റമൂലിയായി നമുക്ക് കരുതാൻ സാധിക്കുന്ന മറുമരുന്ന് ദൈവഭയമാണ്. The antidote to all fears is the fear of God. But ദൈവത്തെ ഭയപ്പെടുന്ന ഒരാൾക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതായിട്ട് വരികയില്ല. So one who fears God will not have to fear anything else. ഇവിടെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പകരം ഉപയോഗിക്കാവുന്ന ഒരു പദമുണ്ട്, ദൈവത്തെ ഓണർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക എന്നൊക്കെയാണ്. When it says to fear God, a word that can be used in place of fear is the word that's honoring him, to honor him or to respect him. നമ്മൾ ഭയപ്പെടരുത് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ളതായ ഭയമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. When we say fear not, it is important to understand that there are two kinds of fear. ഒന്ന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായ ഭയമാണ്, ഹെൽപ്ഫുൾ ഫിയർ എന്ന് പറയും. The first is the helpful kind of fear. അതിനെ ബയോകെമിക്കൽ ഫിയർ എന്നും പറയാറുണ്ട്. It is also termed as biochemical fear. അത് നൈസർഗികമായി ഇൻസ്റ്റിങ്ക്റ്റ് ആയി ജന്മനാൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. That is something that we receive by birth, something that is innate to us. അങ്ങനെയുള്ള ഭയം പാടില്ല എന്നല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. God is not requesting that we should have no such fear. ബയോകെമിക്കൽ ആയിട്ടുള്ളതായ ഹാംലെസ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായ ഭയം, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളതാണ്. Such kind of fear, the biochemical fear that is innate within us, God has
put it in us to actually protect us and secure us. നമ്മുടെ ബാക്ക്യാർഡിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നിരിക്കട്ടെ, ആ സ്വിമ്മിംഗ് പൂൾ കാണുമ്പോൾ അവിടോട്ട് പോകരുത് എന്ന് ഒരു കുട്ടിയോട് ആവശ്യപ്പെടുന്നത് ആ ഭയമാണ്. So imagine if there is a swimming pool in our backyard, to say to a child to not go towards the swimming pool, it is derived from this kind of fear. Aa bhayam adinde parinitha phalamayi sambhavikkavunna avayathil ninnu aa kuttiye rakshikkanadiyayittu. That kind of fear saves the child from potential dangers of doing such an act. So biochemical fear nu parayunnathu ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. So this biochemical fear is a blessing that God has given to us. നമുക്ക് ഓർക്കാനുള്ള അനുഗ്രഹം പോലെ. It is just like we have the blessing of remembrance. നമുക്ക് മറക്കാനുള്ളതായ കഴിവ് പോലെ. Just like the blessing of being forgetful. നമുക്ക് ചിരിക്കാനും കരയാനുമുള്ള കഴിവ് പോലെ. The ability to smile and to cry. നമുക്ക് സംസാരിക്കാനും ശാന്തമായിരിക്കാനും കഴിയുന്നതുപോലെ ഈ ബയോകെമിക്കൽ ഫിയർ നൈസർഗികമായി നമുക്കൊരു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. Just like we were able to be quiet and at other times to make sounds, this particular fear is for our benefit, is for our safety. നമ്മളുടെ ഈ അതിനെ ബേസിക് ലെവൽ ഓഫ് ഫിയർ എന്ന് വിളിക്കാറുണ്ട്. That can be referred to as the basic kind of fear. അത് നമുക്ക് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതായ കാര്യമാണ്. It is one that is essential to us and cannot be separated from us. ഏതോ അപായം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതായ അറിവ് നമുക്ക് ഉണ്ടാകുന്നു. With that kind of fear we're able to understand that there is a potential danger in place. അതിനെ ഒരു സർവൈവൽ മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. It is often referred to as a survival mechanism. അതൊരു വ്യക്തിഗതമായ കാര്യമല്ല, സാർവത്രികമായ യൂണിവേഴ്സലായ ഒരു കാര്യമാണ്. That is not just one individual but it is a collective universal kind of a thing. എന്നാൽ ഇവിടെ ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഫിയർ എന്ന് പറയാവുന്ന ഹാംഫുൾ ആയിട്ടുള്ളതായ ഇമോഷണൽ ഫിയർ ആണ്. But what I would like to present to you today is the kind of fear that is harmful to us, that is personal to each of us. അത് incredibly complex ആണെന്നാണ് ഒരാൾ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. One person wrote about it as something that is incredibly complex. നമ്മുടെ basic level of fear ൽ നിന്ന് അത് ഉയർന്നു പോകുമ്പോൾ, അതിന്റെ ഡിഗ്രി ഉയരുമ്പോൾ, ആ തരത്തിലുള്ളതായ ഇമോഷണൽ ഫിയറിലേക്ക് നമ്മൾ കടന്നു വരാൻ. When it goes past the level of basic fear, it goes to the realm of emotional fear, a different degree of fear. ഇവിടെ ആ ഇമോഷണൽ ഫിയറിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡിയാണ്, ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ മെസ്സേജിലൂടെ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. What I desire to communicate to you through this message is how to develop or how to get out of such kind of fears. നിശ്ചയമായും അങ്ങനെ ഒരു വൈകാരികമായ ഭയത്തിന് അടിമയായി ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ശാന്തത നൽകാത്ത ഒരവസ്ഥയായിരിക്കും. To be slave to such an emotional kind of fear is one that will keep us restless without peace. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ടതായ സംഗതികളുണ്ട്, അതിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുവാൻ ആഗ്രഹിക്കുന്നു. I'd like to point out to a few things that we should keep in our minds regarding that. ഒന്നാമതായി നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു ലോകമാണ്. The world in which we live is a world in which it is not in a redemptive state. So പാപത്തിനും രോഗത്തിനും മരണത്തിനും വിധേയപ്പെട്ടതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We live in a world in which the sin and death and sickness are very much a part of. നമുക്ക് natural calamities അതാത് സന്ദർഭങ്ങളിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. We were able to experience natural calamities at one point or another. അതുപോലെ epidemics ഓരോരോ പ്രത്യേക കാലഘട്ടങ്ങളിൽ ലോകത്തെ വിഴുങ്ങാനായി ഗ്രസിക്കാനായി വരുന്നത് നാം കണ്ടിട്ടുണ്ട്. We have seen and witnessed certain epidemics taking over the world. ലോകത്തിൽ മരണനിരക്ക് നോക്കിയാൽ
ഹാർട്ട് അറ്റാക്ക് മൂലം ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. We see that the deaths as a result of heart attacks are increasing. അതിന്റെ തൊട്ടടുത്ത് തന്നെ കാൻസർ രോഗികൾ മരണത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഭയന്ന് കഴിയുകയാണ്. Very close to that are those that have cancer and waiting for death. ഞാൻ പ്രത്യേകിച്ച് എപ്പിഡെമിക് ഇങ്ങനെ പകരുന്ന പകർച്ചവ്യാധികൾ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചരിത്രത്തിലേക്കൊന്ന് നോക്കുവാനിടയായി തുടങ്ങി. I looked into history to understand certain epidemics and how they worked. 14th നൂറ്റാണ്ടിൽ ഈ ബ്ലാക്ക് ഡെത്ത് കറുത്ത മൃത്യു എന്ന പേരിൽ അറിയപ്പെടുന്ന ബുബോണിക് പ്ലേഗ് എന്ന വൈറസ് യൂറോപ്പിനെ വളരെയധികം ഗ്രസിച്ചതായി നാം വായിക്കുന്നുണ്ട്. We read about the bubonic plague, the black death in the 14th century that spread across Europe. 50 മില്യണിൽ കൂടുതൽ ജനങ്ങളാണ് അന്ന് ഈ ബ്ലാക്ക് ഡെത്തിലൂടെ കടന്നുപോയത്. And at that time 50 million people went through this particular plague. യൂറോപ്പിലെ മൊത്തം ജനസംഖ്യയുടെ 60% ഈ ബ്ലാക്ക് ഡെത്ത് നേരിടേണ്ടി വന്നു എന്ന് വായിക്കാനിടയായി. 60% of Europe's population was subject to this particular plague. എന്തൊരു സങ്കടകരമായ കാര്യമാണ്. How sad of a situation that is. So coronavirus COVID-19 എന്ന ഈ വൈറസിന്റെ ഈ വരവ് ആദ്യമായി ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. So this particular virus, coronavirus, COVID-19, is not something that's happening for the first time. ഒരു 18th നൂറ്റാണ്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്മോൾപോക്സിന്റെ വലിയ ഒരു സ്വാധീനം ലോകത്തിലുണ്ടായിരുന്നു. In the 18th century, we see the influence of smallpox in the world. ഒരു വർഷം യൂറോപ്പിൽ മാത്രം 400,000 പേര് മരിച്ചുകൊണ്ടിരുന്ന ഒരു കണക്ക് ഞാൻ വായിക്കാനിടയായി. In the 18th century, around 4 lakh people were killed or dead as a result of it. ഒരു വർഷമാണ്. That is 1 year. പിന്നെ വർഷം തോറും ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരുന്നു. And then succeeding years people die. എത്രയോ ലക്ഷം ജനങ്ങൾ സ്മോൾപോക്സിലൂടെ കടന്നുപോയി. Several people went departed from the world as a result of smallpox. ഇവൻ നമ്മുടെ കേരളവും ഭയന്ന് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ സ്മോൾ പോക്സിന്റെ മുമ്പിൽ. There was a time even our home state of Kerala was under big fear because of smallpox. ഇന്ന് ആ ബ്ലാക്ക് ഡെത്ത് ഇല്ല, ഇന്ന് സ്മോൾ പോക്സിന്റെ സ്വാധീനവുമില്ല. Today there is no influence of black death or any chance of smallpox. ഈ 1940-50s ലോകത്തെ ബാധിച്ച വേറൊരു വൈറസാണ് പോളിയോ വൈറസ്. In the 1940s and 50s there is another virus that affected the world and that is the polio virus. ലക്ഷക്കണക്കിന് കുട്ടികൾ മരിക്കുകയോ പാരലൈസ് ആവുകയോ അതുമൂലം ചെയ്തിട്ടുണ്ട്. Thousands of people and children were killed or paralyzed as a result of it. ഇപ്പോൾ നാം കൊറോണയെ നേരിടുകയാണ്. Here we are now facing coronavirus. മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളെയും ഇത് വിഴുങ്ങുകയാണ്. Basically most of the nations of the world are now under this particular virus. ഏതാണ്ട് 6,000-ൽ പരം ആൾക്കാർ ഈ വൈറസ് മൂലം കൊല്ലപ്പെട്ടു എന്ന് വായിപ്പാനിടയായി. I read that more than 6,000 people have now been killed as a result of it. വൈറസ് കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വൈറസിനെ കുറിച്ചുള്ള ഭീതി കൊണ്ട് മരിക്കാനുള്ള സാധ്യതയുണ്ട്. There is a chance that people are being killed or are dying because more than the virus, more it is probably the fear, the panic of this virus. ഒരിക്കൽ ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. I read of a story this way. കോളറയ്ക്ക് ആജ്ഞ കൊടുത്തു, പോയി ഒരു 3,000 പേരെ കൊന്നിട്ട് വാ, നിന്റെ ദൗത്യം അതാണ് എന്ന് പറഞ്ഞ കോളറയെ പറഞ്ഞു വിട്ടു. Cholera was commanded to go kill 3,000 people. കോളറ പോയി 3,000 പേരെ കൊന്നിട്ട് മടങ്ങി ഓഫീസിൽ വന്നു. കോളറ went and killed 3,000 people and came back to its office. അപ്പോൾ അയച്ച ഓഫീസർ ചോദിച്ചു, നീ എന്താ ഈ കാണിച്ചത്? 3,000 പേരെ അല്ലയോ കൊല്ലാൻ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. The officer asked Cholera, didn't I send you to kill 3,000 people? എന്തുകൊണ്ടാണ് 12,000 പേരെ നീ കൊന്നത് എന്ന് ചോദിച്ചു. Why is it that you have killed 12,000 people? അപ്പോൾ കോളറ സാറിനോട് പറഞ്ഞു, സാറേ, സാർ എന്തോ ഈ പറയുന്നത്, ഞാൻ
എന്നെ തിട്ടപ്പെടുത്തിയിട്ടാണ് വന്നത്. 3000 പേരെയാണ് ഞാൻ കൊന്നിട്ട് വന്നിരിക്കുന്നത്, അല്ലാതെ ഒരാളെയും കൂടെ കൂടുതൽ ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. And cholera responded to the officer saying, "What are you saying, officer? I did exactly as you told me to. I killed no more than 3,000. ബാക്കി 9,000 പേരും മരിച്ചത് ഈ കൊളറയെ കൊണ്ടുള്ള ഭയം കൊണ്ടാണ്, ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. The remaining 9,000 died as a result of the fear of cholera. I did not do anything to the 9,000. So, ഇപ്പോൾ നടക്കുന്നതായ, ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിനെ, വൈറസിനാൽ മരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള പേടി നിമിത്തം, ഭയം നിമിത്തം മരിക്കുന്ന ഒരു കൂട്ടം അതിലേറെയുമായിരിക്കും. There is a group of people that are certainly dying from the virus, coronavirus, but there is also a group of people that are dying because of the fear of it. So അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ആദ്യം ഇറങ്ങിയ വൈറസ് ഒന്നുമല്ല. ഇതിന് മുമ്പും വൈറസ് വന്നിട്ടുണ്ട്, ഇതിനു മുമ്പും ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും ലോകം ഭീതിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത് ഇന്ന് നാം നേരിടുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ വേറൊരു വൈറസ് വന്നുകൂടാ എന്നില്ല. First, what we have to understand is this, that this is not the first virus that the world has been under. We have experienced other viruses before, and the world has been feared before, and even 10 years down the road, there could be another virus of fear. നിശ്ചയമായ കുറേ പേര് അഫക്റ്റഡ് ആകും, കുറേ പേര് മരിക്കും, കുറേ പേര് ഭീതിയിലാകും, എന്നാൽ ലോകം സർവൈവ് ചെയ്യും. Certainly, some people will be affected, some people will be fearful, but the world will survive. So, വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത പാപവും രോഗവും മരണവും ഭീതിയുമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. We have to understand the reality that we live in a world that is has not been redeemed in terms of sickness, death, and illness. രണ്ടാമതായി നമ്മൾ അറിയേണ്ടത് കറേജും ബോൾനെസ്സും, അതായത് ധൈര്യവും ഭീതിയും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. The second thing we have to understand is that courage and boldness go hand in hand. അതായത് എവിടെ കറേജ് ഉണ്ടോ അവിടെ ഭീതിയും ഉണ്ട്. Wherever there is courage, there is boldness. കറേജ് മാത്രമുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. We do not see a person just with courage. ഭീതി മാത്രമുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. We do not see a person only with fear. സുഖം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. We do not see a person just experiencing peace. ദുഃഖം മാത്രം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. We cannot see a person just experiencing sorrow. So, എവിടെ ധൈര്യമുണ്ടോ അവിടെ ഭീതിയുമുണ്ട്. Wherever there is courage, there is fear. ഞാൻ ഭീതിയേ ഇല്ലാത്ത, ഭയമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയാൻ ലോകത്തിൽ ആരുമില്ല. There is no person in the world that can claim that I have no fear at all. So, ഇതില് ഏത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം. The important thing is which is on a different level, which is on a higher level. നമുക്ക് ഭയമാണ്, ഭീതിയാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ നമ്മെ ഭയമുള്ളവനെന്നും, ധീരതയാണ് ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ധീരനെന്നും വിളിക്കും. If our fear is great, then we are called a man who is fearful. If our courage is fear is great, then we are called a bold person. ഒരാളെ ധീരൻ എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഭയമില്ല എന്നതിന് അർത്ഥമില്ല. Just because a man is called bold does not mean that he does not have fear. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും ഒരു അളവ് വരെ ഭീതിയുള്ളവരാണ്. What I'm trying to say is that all of us to a certain extent are afraid. ഞാൻ ചില മഹാന്മാരുടെ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. Let me bring to you certain great men. ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ഒരു ഭയമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ ആരാണ് വിശ്വസിക്കുക? Who of us would believe that the Prime Minister of Britain, Winston Churchill, had fear? ലോകം കണ്ട ഏറ്റവും ധൈര്യശാലികളിൽ, ഏറ്റവും ടോപ്പിൽ ഒന്നാമതോ രണ്ടാമതോ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ ഈസ് എ പേഴ്സൺ ഹു കൻ ബി പുട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് ഇൻ ടേംസ് ഓഫ് ബോൾനെസ് ആൻഡ് കറേജ്. മേ ബി വൺ ഓർ ദ സെക്കൻഡ് പ്ലേസ്. തന്നെ അനുഗമിച്ചിരുന്ന ഒരു ബ്ലാക്ക് ഡോഗ് ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. We can read in his in the history of his life that there was a particular black dog that accompanied him. ആ black dog, ആ കറുത്ത നായ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആകുല ജന്തുക്കളും ഡിപ്രഷനും ആയിരുന്നു. That
that particular black dog caused him depression and anxiety. So ella dheeranmarude pinnil oru black dog undu bhayapeduthunnathaya oru karutha naayi. Even behind a courageous bold person there is a certain black dog that accompanies. Oru Louis Pasteur kuriche inganeyanu vaichirikkuna adekku oru French biologist ayirunnu chemist ayirunnu adekam ee logathil ഔഷധത്തോടുള്ള ബന്ധത്തിൽ പല കണ്ടുപിടുത്തങ്ങളും നേടിയിട്ടുള്ള അയാളാണ്. Louis Pasteur is one who is a biologist and has found certain findings in terms of his research and study. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഡേർട്ടിനെ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഡേർട്ട്, he is one who feared dirt. അതുപോലെ ഇൻഫെക്റ്റ് ആകുമോ എന്ന് താൻ ഭയപ്പെട്ടിരുന്നു. He feared of infections, whether something would infect. അതുകൊണ്ട് ഹസ്തദാനം ചെയ്യാൻ പോലും അദ്ദേഹം മടിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. He even hesitated to shake hands. അമേരിക്കയുടെ 23rd പ്രസിഡന്റ് ആയിരുന്ന ബെഞ്ചമിൻ ഹാരിസനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭയമുള്ളവരായിരുന്നു എന്ന് ഞാൻ വായിച്ചു. Even our previous president Benjamin Harrison and his wife were with fear. അവര് വസിച്ചിരുന്ന ആ വൈറ്റ് ഹൗസിൽ ഒരു ന്യൂ ഇലക്ട്രിക്കൽ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് തൊടാൻ പോലും അവർക്ക് പേടിയായിരുന്നു എന്നാണ് പറയുന്നത്. In the White House in which they resided when a new electrical system was put in place, they were even hesitant to go near or touch it. Even switch on ചെയ്യാനോ ഓഫ് ചെയ്യാനോ അവർക്ക് സാധിക്കുമായിരുന്നില്ല. They weren't able to even turn off or on a switch. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനു മുമ്പ് ഒരു സെർവന്റ് വന്ന് അത് ഓഫ് ചെയ്യണമെങ്കിൽ അവർക്ക് അത് ഓഫാക്കി ഉറങ്ങാനായിട്ട് സാധിക്കും. Before they go to sleep, one of their servants would have to come and turn off their lights before they go to sleep. In case the servants ആരും ഇല്ലാതെ പോയാൽ വെളിച്ചത്തിൽ കിടന്ന് ഉറങ്ങേണ്ടിയ സ്ഥിതിയും അവർക്കുണ്ടായിട്ടുണ്ട്. In case there were no servants around, they had to sleep with their lights on. അമേരിക്കയുടെ പ്രസിഡന്റാണ് ഒരു സ്വിച്ച് തൊടാൻ പേടിയാണെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? An American president to say that he was afraid to touch a switch, who would believe? ജോസഫ് സ്റ്റാലിനെ കുറിച്ച് നമുക്കറിയാം, അയാൾ ഒരു ധീരനായ മനുഷ്യനായിരുന്നു. We know of Joseph Stalin, he was a courageous man. യുഎസ്എസ്ആറിന്റെ വലിയ ഡിക്റ്റേറ്റർ. He was the dictator of the USSR. അദ്ദേഹം താമസിച്ചിരുന്ന ആ വീടിന് 8 മുറികൾ ഉണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. The house in which he lived had 8 rooms. എട്ട് മുറികളിൽ ഏത് മുറിയിലാണ് ഒരു രാത്രി അദ്ദേഹം ഉറങ്ങുന്നതെന്ന് ആരും അറിയുന്നില്ല. He does not let anyone know out of the 8 rooms in which room he sleeps. താൻ ഉറങ്ങാൻ ചെല്ലുമ്പോൾ റാൻഡം ആയിട്ട് പെട്ടെന്ന് ഒരു മുറി തിരഞ്ഞെടുക്കും, ആ മുറിയിലാണ് ഉറങ്ങുന്നത്. കാരണം ആരും അറിയാൻ പാടില്ല, ഇൻ കേസ് ഉറക്കത്തിൽ ആരെങ്കിലും വന്ന് വധിക്കുമോ എന്നുള്ള ഭയം. He randomly picks one of the 8 rooms when he goes to sleep so people do not know where he is, so that people wouldn't wrongly judge him or come against him. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആർക്കെങ്കിലും ഭീതി ഉണ്ടെങ്കിൽ, ഇമോഷണൽ ഫിയർ ഉണ്ടെങ്കിൽ, ഞാൻ ഒറ്റപ്പെട്ട ഒരാളാണല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് മഹാന്മാർ കൂടെയുണ്ട്, അതുകൊണ്ട് ഭീതിപ്പെടാൻ നമുക്കും അവകാശമുണ്ട്. If we think that we're the only ones in fear, remember that they're the great giants, the great men of this world were also fearful. പക്ഷേ ഇവർക്കെല്ലാം ഈ ഇമോഷണൽ ഫിയർ ഉണ്ടായിരുന്നപ്പോഴും വൈകാരികമായ ഭീതി ഉണ്ടായിരുന്നപ്പോഴും അത് ഒരു സർട്ടൻ ലെവലിലേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് മീരെ പോകാൻ അനുവദിച്ചിരുന്നു. Even though these great men had fear in them, this innate fear in them, they did not allow it to go beyond a certain degree. അവരുടെ ഭീതിയേക്കാൾ മീരെ നിന്നിരുന്നത് അവരുടെ ധൈര്യമാണ്. അതുകൊണ്ടാണ് അവരെ ധീരന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. What stood above their fear is their boldness, is their courage. That's why we call them bold men. So നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഭീതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഏത് അളവിൽ അതുണ്ട്, നമുക്ക് ധീരത ഉണ്ടോ എന്നുള്ളതല്ല, ഏത് അളവിൽ നമുക്കതുണ്ട് എന്നുള്ളത്. What we have to think about is not whether we have fear or boldness, but at which degree, at which level those exist. നമുക്ക് ആ ധീരതയിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. What I'm trying to communicate to you is that how we can get to that greater level of boldness. നമ്മൾ പാപ സഹിതമായ, രോഗ സഹിതമായ, മരണമുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നു. We live in a world which is full of death and sin and sickness. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതായ ലോകത്തിൽ നമ്മെപ്പോലെ സകല മനുഷ്യരും
ഭീതിയുള്ളവരാണ്. ഈവൻ ഇൻ ദ വേൾഡ് ദാറ്റ് വി ലിവ് ജസ്റ്റ് ലൈക്ക് us, there are people who are in fear. കംപ്ലീറ്റ് ഭീതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. വി കനോട്ട് എസ്കേപ്പ് ഫ്രം fear completely, totally. എന്നാൽ അതിനെ സ്ലേവ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. But we can make fear our slave. നമുക്ക് മാസ്റ്റർ ആയി തീരാനായിട്ട് സാധിക്കും. We can master the fear. നാം അറിയേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, ഈ ഇമോഷണൽ ഫിയർ കൊണ്ട് നമുക്കൊരു സിംഗിൾ പെനിയുടെ ഉപകാരമില്ല എന്നുള്ളതാണ്. The third thing we have to understand is that because of this emotional fear, there is really no benefit to it. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമ്മൾ ഗാർഡനിങ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉപകാരമുണ്ട്. കിച്ചൺ നമ്മൾ കുക്കിംഗ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അതുപോലെ യാത്ര ചെയ്താൽ അതിൻ്റെതായ ഉപകാരങ്ങളുണ്ട്. നമ്മൾ സീൻ ഓരോ അട്രാക്ഷൻസ് കാണാൻ പോയാൽ അതിൻ്റെതായ ഉപകാരമുണ്ട്. എന്നാൽ ഈ ഭയം കൊണ്ട്, ഈ ഇമോഷണൽ ഭയം കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല. When we do certain things in life, whether it be gardening, cooking, traveling, it is with the desire of a benefit from those things, but with emotional fear there is no benefit. നമുക്ക് ദോഷമാണ് ഉള്ളത്. But it creates more harm to us. ഒരു 100 തരം ഫോബിയസ് ഉള്ളതായിട്ട്, 100 ൽ അധികം ഫോബിയസ് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. I read that there are over 100 phobias. അതെല്ലാം നമ്മെ നെഗറ്റീവ് ആയിട്ട് സ്വാധീനിക്കുന്നതാണ്. All those phobias will influence us negatively. നമുക്ക് ഇന്നബിലിറ്റി ടു റിലാക്സ് എന്നുള്ള അവസ്ഥ അതുണ്ടാക്കുന്നു. That creates in us an inability to relax. Anxiety and panic undakunu. It creates anxiety and panic. Nammada immune system weaken aakunu. It weakens our immune system. Nammada heart rhythm adu damage cheyunu. It damages the rhythm of the heart. Namme depression like nadathunu. It leads us to depression. Nammada urappum dhairyam leak aayi pogunu. Our confidence and faith is affected. Nalla nalla karyangal cheyyadirippan namme adu karanamaakunu. Because of that we are not able to do good and beneficial things. നമ്മള് ഭീതിപ്പെട്ടുകൊണ്ട് ഒരു ഗുണവുമില്ല. So there is no benefit to being fearful. ഞാൻ നാലാമതായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, we can be exceptionally courageous എന്നുള്ളതായ കാര്യമാണ്. The fourth thing is that we can be exceptionally courageous. നമ്മൾ ഈ ഭീതിയെ അടിമയാക്കാനായിട്ട് ശ്രമിക്കുക. Let us try to make this fear our slave. രണ്ടാമതായി നമുക്ക് ദൈവത്തിലുള്ള ഒരു സജീവമായ ഫെയ്ത്ത് ഉണ്ടാകട്ടെ, ഒരു ഡെഡ് ഫെയ്ത്ത് അല്ല നമുക്കുണ്ടാകുന്നത്. Next, let us have a strong faith in God, not a dead kind of faith. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ് എന്നുള്ളതായ അറിവോടുകൂടെ ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. With the understanding that our God is sovereign, almighty, all-powerful, let us trust and have faith in God. So, ഒരു സജീവമായ ആക്റ്റീവായിട്ടുള്ള ഒരു ഫെയ്ത്ത് നമുക്കുണ്ടോ എന്ന് ശാന്തമായി ഈ സമയത്ത് പരിശോധിക്കുക. Let us evaluate whether we have a strong, active, lively faith. ദൈവത്തിൽ ഉള്ള ആ ആക്റ്റീവ് ഫെയ്ത്ത് കൂടാതെ നമുക്ക് കറേജിയസ് ആയിരിക്കാൻ സാധിക്കും. Without an active faith in God, we cannot be courageous. അതാണ് നാം ആദ്യമായി ചെയ്യേണ്ടത്. That's what we have to do first. നമ്മൾ എല്ലാവരും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. We all say that we have faith in God. പക്ഷേ ആവശ്യം വരുമ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കില്ല. But in times of need, that may not be active. ആവശ്യം വരുമ്പോൾ അത് ഡെഡ് ആവുകയാണ്. In times of need, that becomes dead. അതുകൊണ്ട് അതിനെ ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. So because of that, we cannot call that faith. Active faith മാത്രമാണ് faith ആയിട്ടുള്ളത്. Only a faith that is active is really faith. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്യുക. Second, read the word, apply it and live it. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും പാലിക്കുകയും ചെയ്യേണ്ടതാണ്. Not only in such situations, but every day, read the word, learn it, apply it, and live it. മൂന്നാമത്, ദൈവസന്നിധിയിൽ സ്വകാര്യമായും അതുപോലെ പ്രൈവറ്റായും പബ്ലിക്കായും ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകുക. Next, let us make it a point to spend time before God privately and publicly. തനിയെ പ്രാർത്ഥിക്കുന്ന കൂടാതെ കളക്റ്റീവായിട്ടും പ്രാർത്ഥിക്കുക. As we pray individually, but let us also pray collectively. കളക്റ്റീവായി പ്രാർത്ഥിക്കുന്ന കൂടാതെ പേഴ്സണലായിട്ടും പ്രാർത്ഥിക്കുക. We pray collectively, but let us also pray personally and individually. നാലാമതായിട്ട്, ഈ സംശയ രോഗികളിൽ നിന്ന് അകന്നിരിക്കുക.
Fourth, let us stay, keep a distance from those that would be potentially ill. അവരെ doubt ചെയ്യുന്നവരിൽ നിന്ന് അകന്നിരിക്കുക. Stay away from those that would be doubtful. ദൈവത്തിൽ സംശയിക്കുന്നവരെ, ദൈവവചനത്തിൽ സംശയിക്കുന്നവരെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ സംശയിക്കുന്നവരെ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവുമില്ല. We have no benefit in staying close touch with those that doubt God or doubt the existence of God. അതാണ് ദൈവം ചെയ്തത്. തന്റെ സഹോദരങ്ങൾ തന്നെ നിരാശപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ, അവിശ്വസിച്ചപ്പോൾ താൻ അവരിൽ നിന്ന് മാറി അങ്ങ് പോയി. That's what the brothers of David did when they doubted God. He tried to stay away from them. നമ്മൾ സംശയിക്കുന്നവരിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ തന്നെ നല്ല വിശ്വാസത്തിൽ ഉറപ്പുള്ളവരോട് അടുത്തിരിക്കുകയും അവരുമായിട്ടുള്ള അസോസിയേഷനിൽ പോകാൻ ശ്രമിക്കുകയും. As we keep a distance from those that doubt God, let us stay in close contact with those who have a strong faith in God. വിശ്വാസം സംസാരിക്കുന്നവരും വിശ്വാസം ചെയ്യുന്നവരുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുമായിട്ടുള്ള ആ അസോസിയേഷൻ നമ്മളെ സ്ട്രോങ് ആക്കി തരും. There are many that live out their faith, live out what they say through faith. Association with them will keep us more optimistic. We'll be able to live more optimistically. അല്ലെങ്കിൽ പെസിമിസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുക. Otherwise we live as a pessimist. അടുത്തതായി എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളുടെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കിടുക എന്നുള്ളത്. Next, let us share our faith with others. അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, ദൈവത്തിൽ ഉള്ള സജീവമായ ഫെയ്ത്ത്. I've noted five things. First, have a bold faith in God. രണ്ടാമതായി ദൈവവചന പാരായണം. Second, the meditation of the word of God. മൂന്നാമത് പ്രാർത്ഥന. Third, prayer. നാലാമത് വിശ്വാസികളുമായിട്ടുള്ള, സജീവ വിശ്വാസമുള്ളവരുമായിട്ടുള്ള സംസർഗം. Fourth, a close association with people of strong faith. അഞ്ചാമത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുക, അത് പങ്കിടുക എന്നുള്ളത്. Fifth, let us share, let us preach our faith. ഇവിടെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm concluding my message here. എല്ലാ മരുന്നിനേക്കാളും ആവശ്യമുള്ള ഒരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. I talked about a medicine that is needed more than any other medicine. ഈ medicine കൊണ്ട് നിങ്ങൾക്ക് ഈ സാഹചര്യത്തെ സർവൈവ് ചെയ്യാൻ സാധിക്കും. With this medicine we can survive this situation. നമുക്കെല്ലാവർക്കും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. We can all survive this situation. So നമ്മൾ കരുത്തരാകാൻ വേണ്ടി ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. Let us believe in God to become more courageous. നമുക്ക് ദൈവവുമായിട്ട് അടുത്ത് വരാം. Let us come close to God. ദൈവവചനവുമായിട്ട് അടുത്ത് വരാം. Let us come close to the word of God. ദൈവസഭയുമായിട്ട് അടുത്ത് വരാം. Let us come closer to the church. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സ്ട്രോങ് ആകാം. Let us become strong in our faith. ഞാൻ സ്റ്റാൻലി, ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ രണ്ട് മൂന്ന് quotes പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കും. I want to conclude this message by quoting Dr. Stanley Johnson. അദ്ദേഹം ആദ്യം പറഞ്ഞത്, I am inwardly fashioned for faith, not fear. The first thing that he said is this, I am inwardly fashioned for faith and not fear. ദൈവവിശ്വാസിയായ തന്നെ സമയത്തോളം ആന്തരികമായി ദൈവം തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭയപ്പെടാനല്ല, വിശ്വസിക്കാനാണ്. As a believer, as a child of God, he says that is inwardly fashioned for faith, not for fear. നമുക്കത് പറയാൻ സാധിക്കുമോ? Would we be able to say that? രണ്ടാമതായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, fear is not my native land, faith is my native land. The second thing that he said is this, fear is not my native land, but faith is my native land. എൻ്റെ സ്വദേശം ഭയമല്ല, എൻ്റെ സ്വദേശം വിശ്വാസമാണ്. My native land is not fear, my native land is faith. മൂന്നാമതായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, I live better by faith and confidence than by fear, doubt and anxiety. Third, he said, I live better by faith and confidence rather than doubt and anxiety. ഭയം കൊണ്ടോ സംശയം കൊണ്ടോ ആകുലത കൊണ്ടോ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് മെച്ചമായിട്ട് നല്ലതായിട്ട് എനിക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ സാധിക്കും. സോ ഐ ചൂസ് ഫെയ്ത്ത്. How much more of a fruitful life we can live through a life of faith than a life of fear, doubt and anxiety. ഈ ഗോലിയാത്ത്, ഈ കൊറോണ എന്ന ഗോലിയാത്തിനെ കൊല്ലാൻ, കീഴ്പ്പെടുത്താൻ, ഡിഫീറ്റ് ചെയ്യാൻ ഡേവിഡിന് സാധിക്കും, ഡേവിഡുള്ള ഫെയ്ത്തിന് സാധിക്കും, നമുക്ക് സാധിക്കും. ആ ഫെയ്ത്തിൽ നമുക്ക് സ്ട്രോങ്. ടു ക്യാപ്ചർ ദിസ് കൊറോണ, ഗൊലിയാത്ത് ലൈക്ക് കൊറോണ, വി കൻ ഡു ദാറ്റ് ലൈക്ക് ഡേവിഡ് ഡിഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ഗോഡ്. സോ എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ലെറ്റ് അസ് ബോ ഡൗൺ ആൻഡ് ക്ലോസ് ഐസ്. നമ്മുടെ സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വലം കൈ വെക്കാം. ലെറ്റ് അസ് പുട്ട് ഔർ ഹാൻഡ്സ് ഓൺ ഔർ ചെസ്റ്റ്.
എന്നിട്ട് വളരെ ശക്തമായി Let's boldly say, Fear not. Fear not. നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാം Let us say together, Fear not. Fear not. Have faith in God. Have faith in God. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ May God bless us.